ഇത് താനാണ്ടത് വെട്ടിരുമ്പ. ഏതോ തവളം വണ്ടിയാ സാധനത്തിന് കണ്ടു കാണും. എന്താ പ്രശ്നം? നിന്റെ അച്ഛൻ പിന്നാലെ വരുന്നു. ഞാൻ അപ്പഴേ പറഞ്ഞ പട്ടാപകര് കൊടുത്തു അവർക്ക് വേണമെങ്കിൽ ഇറക്കി കൊടുത്തേക്ക്. അന്യനാടാ വെറുതെ പുലിവാരം പിടിക്കണ്ട. തോമസ് അത് ഇന്ന് ഇന്നലും തുടങ്ങിയതല്ല, കൊറേ കണ്ടതാ. നീ ആ വെട്ടത്തിനെടുത്ത് വെക്കും. ചന്ദ്ര നീയാണെന്ന് അറിഞ്ഞില്ലട്ടാ. നിനക്ക് വേണമെങ്കിൽ ഇതാ കൊണ്ടുപോയി, ഞാൻ സന്തോഷായിട്ട്. എന്ത് പൂച്ച, പുതിയതാ? പൂച്ചയും കിളി നാണമുണ്ടോ നിങ്ങക്ക്? നിങ്ങളുടെ ഒരു പഴയ ദോസ്തുണ്ടല്ലോ, അവനവിടെ ഉണ്ട്. ഏത് ദോസ്ത്? ഗിരി. ഗിരിയോ? എനിക്കറിയില്ല. പക്ഷെ എനിക്കതറിഞ്ഞേ പറ്റൂ. എനിക്കറിയില്ല ചന്ദ്ര, ഞാൻ അവനെ കണ്ടിട്ട് ഏതാണ്ട് ഒന്ന് രണ്ട് കൊല്ലായി. തോമസ് ഏട്ടാ, ചന്ദ്രനോട് വേണ്ട കളി. എടാ മോനെ, ഞാൻ സത്യം പറയണേ, എനിക്കറിയില്ല. എന്റെ മക്കളാണ് സത്യം. പണ്ടും വല്ലപ്പോഴും കാണുമ്പോ ചെലപ്പോ ഒന്ന് കൂടുന്നല്ലാതെ എനിക്ക് അവനായിട്ട് ഒരു ബന്ധമില്ല. അടുത്ത കാലത്തൊന്നും അവനെ നിങ്ങൾ കണ്ടിട്ടില്ല? ഇല്ല. അവനെ പറ്റി ആരും പറഞ്ഞും കേട്ടിട്ടില്ല? ഇല്ല മോനെ. ഉണ്ടെങ്കിൽ എനിക്ക് പറയണോണ്ട് എന്താ? ശരി. എന്തെങ്കിലും അവനെ കണ്ടാ പറഞ്ഞേക്ക്. ചന്ദ്രൻ ചത്തിട്ടില്ല, ചാവാതിരിക്കുന്ന അവന് വേണ്ടിയാണെന്ന്. ഇന്ന് ഞാൻ ഈ ചക്രം പിടിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയല്ല, അവനെ കാണാൻ. ഓരോ നാടും ഓരോ യാത്രയും അവനെ കാണാൻ വേണ്ടി മാത്രമാണെന്ന്. ഏത് നരകത്തെ പേളിച്ചാലും ഞാൻ പിടിക്കും, പിടിച്ചിരിക്കും. എന്നാ മുഴിച്ചു പാക്കറേ, ഫോനും പോടുന്നു, ഇതുവരെ പാക്കവേ ഇല്ല. അല്ല മാമി, അത് വന്ന് ചെമ്പകത്തിന്റെ പാവാട വന്ന് ചാണകത്തിൽ ഉരുണ്ടാച്ചു. ഏണ്ടി ഇളിക്കറേ, മനോഹരന്റെ തമിഴ് പേജ് കേട്ട സിരിപ്പ് വരുതുമ്മാ. ഗൗനിച്ചോ, ഇവ മലയാളിതാണ്. മാമാവും പൊള്ളാച്ചിക്ക് വന്നത് ഇനിമേ ഒരു കല്യാണമേ വേണമെന്ന് മുടിവ് പണിട്ടുണ്ട്. ആണാ എന്നെ വീട് വെച്ചാര് വീട്ടിട്ടനേ ഇവ മലയില്. അരഹരോ അരഹര, പടിവേളാ വേളായിതാ എൻ പൊണ്ടാട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്കോ. മുരുക ആണ്ടവണി, നീതാ കാപ്പാത്തണം. മാമാ, എലി പോലിരിക്കണ മാമൻ, മല പോലിരിക്കണ മാമി, ഏത് വല വെച്ചാ വീഴ്ത്തേ. വാ എന്റെ പൊന്നാര അനന്തരവൻ, വാ പറഞ്ഞുതരാ. തെണ്ടി തിരിഞ്ഞ് കേറി വന്ന് കിടക്കാനൊരു ഇടം തന്നപ്പോ നിനക്ക് എലിയാവണം, വല വെക്കണം. ഇല്ലട കള്ള കഴി തരണം മോനെ, എന്റെ മോൾക്കെങ്ങാനും വല വെച്ചാ പാഷാടന്തെന്ന് കൊന്നുകളെ ഞാൻ. എൻ മകളെ നീ താൻ കാപ്പാത്തണം. എപ്പ വന്നേ? നേറ്റിക്ക് നൈറ്റ്. പിന്മാ ഏണ്ടി
മുട്ട കെട്ടുപോച്ചുമാ. കെട്ടുപോച്ചിനെ തൂക്കിപ്പോട്. വണക്കങ്ക. ഏണ്ടാ മുട്ട ഒന്ന് ഇരുക്ക്, ഒരു ഓംലെറ്റ് അടിച്ചു കൊടുത്തീങ്കന്നാ. ഇതേ വീട്, ഇങ്ങ വന്ന് ഓംലെറ്റ് അടിക്ക പാത്തേനാ. ഉന്നെ അപ്പടി അടിച്ച് ഓംലെറ്റ് ആക്കിടുവേ. ജാഗ്രത, ഒന്ന് വയസ്സുക്ക് വന്ന് ചെന്ന പ്രാപ്പടത്തിൽ ഈ വറ മാതിരി വെറും പോറിക്കുന്നാ. ഇങ്ങ ഇന്നും വേണമാ. എനിക്കൊരു പാട്ടാണ് പാടില്ലേ, ഇല്ല അത് വന്നത് മേലെ പാടത്ത് എടുത്ത് വന്ന് നല്ല സ്ട്രോങ് ആയിട്ട് ചായ, ചക്കര ജാസ്തി, പാലും ജാസ്തി. എന്താ നോക്കി പഠിപ്പിക്കണേ? നിനക്ക് തടിയും ജാസ്തി, ഉരല്ലും ജാസ്തി, ചെമ്പകത്തിനടുത്ത് ഷൈനിങ് റൊമ്പ ജാസ്തി. ചായ ഉണ്ടാക്കാൻ പറഞ്ഞ ചെന്ന് ചായ ഉണ്ടാക്കടാ, അല്ലെങ്കിൽ ചെമ്പകത്തിന്റെ കൈയോണ്ട് ഞാനിപ്പോ ഒരു ചായ ഉണ്ടാക്കി കുടിക്കും. കണ്ണാ മനോഹര, ചായ വേണ്ട. ഇവൻ കയ്യാലെ കച്ചവട ആരംഭിച്ചാച്ച ഇന്നത്തെ ദിവസം പോക്ക. നല്ല ഐശ്വര്യമുള്ള കൈ വരട്ടു. ഈ കൈക്ക് എന്താ കുഴപ്പം? അശീങ്കം, നീ വന്നതുക്കപ്പുറം നമ്മ ചന്ദ്ര എന്നാച്ചി ഉലി പോലെ വാഴുന്നവൻ എലി പോലെ ആയില്ലേ? ഇല്ലയാ അതിന്റെ കുഴപ്പാ. പിന്നല്ലാതെ പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ആ കള്ളം നായന്റെ ആള് ശരിയല്ല, അവനെ നമ്പാതെ. അപ്പൊ എന്നെ തമാശയാക്കി എന്നിട്ടോ കിട്ടിയില്ല ശരിക്ക്. ഇങ്ങനെ ഒരു കൊലച്ചത് ചെയ്യുന്നറിയില്ലല്ലോ. പറ്റിയത് പറ്റി, എന്നാലും നാല് കാശുണ്ടാക്കി ജീവിക്കണമെന്നില്ലല്ലോ. ഏത് കമ്പനി ചെന്നാലും സ്ഥിരം പണി കിട്ടും. പക്ഷെ എന്റെ മച്ചാനും വേണ്ട, ഓരോ യാത്രയും അന്വേഷണല്ലേ. അന്വേഷണം ആ കള്ള നായിന്റെ മോനെ കണ്ടുപിടിക്കാമെ ചുമ്മാ വിടണമെന്നാണാ നീ ചൊല്ലണത്? എവിടെ ചെന്ന് പിടിക്കുന്ന മണിയണം പറയണേ. പഴയ സുകുമാരക്കുറിപ്പ് മുങ്ങിയിട്ട് കൊല്ലത്രയായി. കേരള പോലീസ് അടിച്ച് പിറകിട്ട് പൊട്ടി ഇട്ടിട്ടില്ല. പിന്നെ ഡേയ്, മുകളിൽ കടവുടി ഇരിക്ക്, എന്നെങ്കിലും ഒരു നാൾ അവനെ നമ്മുടെ മുമ്പിൽ കൊണ്ട് തരും. നീ നോക്കിക്കോ. സ്വന്തമാതിരി വന്നാച്ച്. ചേഞ്ച് ഉണ്ടെങ്കിൽ ഒരു 50 രൂപയ്ക്ക് ചേഞ്ച് വേണല്ലോ. ചെമ്പകം നോക്കണേ, വല്ല കള്ളനോട്ടോ എടുക്കാത്തനോട്ടോ ഒന്ന് പറ്റിക്കും. അങ്ങനെ കള്ളനും കുള്ളനൊന്നും പ്രേമന്റെ ഇല്ല, ഇത് ഒറിജിനല. കറക്റ്റല്ലേ? ഓക്കേ, താങ്ക് യു. അധികം നോക്കണ്ട, എടുത്തു വെച്ചോ. പഴയ ഓണം പമ്പറ. ടാറ്റ മൈ ഡിയർ. കലയിലും കാര്യയിലും സൂക്ഷിച്ച് പഠിപ്പിക്കണേ. പോട്ടെ പോട്ടെ, കളി ഞാൻ ജയിച്ചേ. എന്താടാ കൊട്ട, ഭയങ്കര വെയില്. നീ എന്താ ഓടിയത്? അത് വ്യായാമം. വ്യായാമം നല്ല ബോഡി ഷേപ്പ്. എവിടെയാടാ നിറങ്ങാൻ പോയത്? ഡേയ് പോർക്കി നായ, ഒന്നോട് എളുമ്പ് ഒടിക്കാമ നായിങ്ങിരുന്ന് പോവാട്ടേണ്ടാ. മര്യാദ വെളിയ വാടാ. ഒരപ്പനുക്ക് പൊറന്നവനായിരുന്ന വെളിയ വാടാ, ഇല്ലെന്നാ കതുക ഒടിച്ച ഉള്ള വന്നിടുവേ. എന്നാ അണ്ണ ഇത്? ഇതൊരു ചിന്ന വീട് തന്നെ.
இந்த மாதிரி உதச்சா இந்த வீடே இடிஞ்சிடும் இல்லையா? அப்படின்னா அவனை வெளியே விடு, இல்லனா நான் கதக உடைச்சிடுவேன். ஆஹா, அண்ணா அவ்வளோ கிளாடியா? என்னடா தொடாத, மேல தொடாத. தொட்டா நீ என்ன பண்ணுவ சொல்லுடா, என்ன பண்ணுவ? என்னடா பாக்குற? மன்னிச்சிடண்ணா, மன்னிச்சிடு. மேல தொட்டு விளையாடாதேன்னு சொன்ன இல்லையா? அவன் என்ன தப்பு பண்ண சொல்லு, நானே கேட்டுக்கிறேன். வேணா, அந்த அந்த பொறுக்கி நாய் வெளியே இறக்கி விட்டா போதும். அந்த பொறுக்கி நாய் நான் வளர்க்கிற நாய், எனக்கு உயிர் இருக்க வரைக்கும் அவனை யாரும் ஒன்னும் பண்ண முடியாதுன்னு. கடைசியில காசு ஓடிட்டு அப்படியே. அவன் போய மச்சா, ஒரு வீட்டுக்கு வீட்டுக்கு வாசப்படி வேணும். சந்திரேட்டா, சந்திரேட்டா, அரைக்கு தாழோட்டு காய்ச்சிக்கும். ஒரு துண்டு ரத்தம் கூட வெளியே வரல. நாக்பூர் ட்ரிப் உண்டு. பிரச்சனை உண்டோ? ஒன்னுமில்ல, ரெண்டு குறை விளைஞ்ச ஸ்தல. எப்படா போண்டே? உச்சைக்கு போகணும். நீ எந்தடா கண்ணாடி நோக்கிக்கறியா? கொன்னுகளாம் പറയണ്ടല്ലോ. நல்ல அசல் அடியானோட தொட்டு வருது தானே, சவுட்டு வச்சுண்டோ. அது வேண்ட. போட்ட சாரி, இன்னு வயறு நிறச்சு சிக்கனும் ரெண்டு பெக் பிராண்டி. எனக்கு வேண்டாங்களோ? என்ன வேகம் குளிச்சு ரெடியாவும், நாக்பூர்க்கு ஒரு ட்ரிப் உண்டு. ഞാനില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാ മതി, ഇന്നത്തോടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം. എടാ, നീ എന്റെ പൊന്നമ്മയുടെ മോനല്ലേ? എന്ത്, അത് മനസ്സിലിരിക്കട്ടെ. ഇനി തങ്കെന്നോ പൊന്നെന്നോ എന്ത് വിളിച്ചാലും പ്രേമനില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. Good bye. ഹ പ്രേമ, നീ റെഡിയായി വന്നോ? നന്നായി. എന്തായി? ഞാനില്ല. വഴക്കും പിണക്കൊക്കെ കളഞ്ഞ് കേറി പോടാ. എന്റെ പട്ടി പോവും, പട്ടി. പ്രേംകുമാറേ തല കളയും, പക്ഷെ അഭിമാനം വിട്ട് കളിക്കില്ല. ഞാൻ നീ നന്നാവാൻ വേണ്ടിട്ടല്ലേ. ഉവ്വ ഉവ്വ, നന്നാവണത് ഇഷ്ടല്ലോ. പണ്ട് ഇയാളുടെ പെങ്ങൾക്ക് ഒരു കത്ത് കൊടുത്തതിന്റെ പേരില് എന്റെ അച്ഛനോട് പറഞ്ഞ എത്ര തല്ലു കൊടുത്തിരുന്നറിയോ? എന്റെ മുറപ്പെണ്ണ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, കേറി പോടാ. ഇത്തിരി വേദന ഉണ്ടേ. ദാസപ്പേട്ടൻ അറിയാലോ, ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ നോക്കണേ. തല്ലണെങ്കിൽ സ്വന്തം കണ്ട് തല്ലാലോ, കണ്ട ചെറ്റുകൊണ്ട് തല്ലിക്കണോ? കാളേടാ, നിങ്ങൾ പോയേ. പ്രേമൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ, ഇല്ലാന്ന് പറഞ്ഞ ഇല്ല. കണ്ണുള്ളപ്പ കണ്ണിന്റെ വില മനസ്സിലാവില്ലേ? അറിയട്ടെ പ്രേമന്റെ വില. പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ എന്റെ അടുത്തൊന്ന് മാപ്പ് പറയാൻ പറ, അപ്പ ആലോചിക്കാം. ചന്ദ്രട്ടോ, പ്രേമം പുറത്തേക്കുണ്ട്, അവനോട് മാപ്പ് പറഞ്ഞ വരാന്ന്. അതിനവന്റെ അച്ഛൻ വരും. നമ്മൾ ഇതും ഇതിനപ്പുറവും കഴിഞ്ഞല്ലേ ദാസ വന്നിരിക്കുന്നത്. ഏ ബില്ലവിടെ
വെറുതെ ഒന്ന് വിളിച്ചാൽ വരും. എന്തിന്? എനിക്കാരുടെ സഹായമൊന്നും വേണ്ട. 14 വയസ്സിൽ ഈ പൊള്ളാച്ചിയിൽ വന്ന ഒറ്റയ്ക്ക് പിന്നെ ഇപ്പോഴെന്തിനാ ഇവന്റെ ഒക്കെ കാല് പിടിക്കാൻ പോകുന്നത്? നാഗ്പൂർ വരെ പോണ്ടതല്ലേ? നാഗ്പൂർ ആഫ്രിക്കയിലൊന്നും അല്ലല്ലോ. ശരി പോട്ടെ. ഞാനിന്റെ മോളിലുണ്ടായിരുന്നു. നവനെ തനിയാ വിടമാട്ടെ. എംഎൽഎ കോപമാർക്കിയാ? കോപപ്പെടാതെ കണ്ണാട്ടോ. എന്റെ അറിവിലൊന്നേ ഉള്ളു. പിന്നെ സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയോട് പോയി ചോദിക്കേ. അല്ല പിന്നെ, അതെ ഒരു കോംപ്രമൈസിന് തയ്യാറായപ്പോ ഇത്ര വലിയ കവരം വേണ്ടാട്ടാ. കൂടുതൽ കമാൻഡ് ഞാനിപ്പോ ഇറങ്ങി പോവും. ഇറങ്ങി പോടാ. സൂക്ഷിച്ച് സംസാരിക്കണം ഏട്ടാ. ഞാൻ പ്രേം കുമാർ മഹാ മോശ പുളിച്ച തെറി ഞാൻ പറയും. പറയും. അവസാനം ഫീൽ ആയിരുന്നു. ധൈര്യോടെ പറടാ. നീ പോടാ. മുടി മുടിയോ? മുടി എന്ന് വെച്ചാ എന്താ? തമിഴില് മുടിക്ക് എന്താ പറയാ? അത് ശരിയോ? പറയടാ പുരുഷ ജനനേന്ദ്രിയമേ. പന്നീട പോലെ.